ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡിൽ സെക്ഷൻ എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും ഹാൻഡിൽ സെക്ഷൻ്റെ അളവ് എത്ര കമ്മിയാക്കുക എന്നുള്ളതും മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ ഡോറിൻ്റെ ഹൈറ്റ് അളവ് എടുക്കുമ്പോൾ എത്ര കമ്മിയാക്കണം, വിഡ്ത്തളവ് എത്രയാണ് കൂട്ടിയിടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കിച്ചൻ്റെ അടിഭാഗത്ത് 1.25 സ്ക്വയർ വെച്ചിട്ട് ചെയ്ത ഒരു ഫ്രെയിമിലാണ് നമ്മൾ ഈ അളവെടുക്കുന്നത്. അടിഭാഗത്ത് വരുന്ന 1.25 സ്ക്വയറിൻ്റെ ടോപ്പിൽ നിന്ന് ടോപ്പിലെ 1.25 സ്ക്വയറിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ ഹൈറ്റ് അളവ് എടുക്കുന്നത്. ആ കറക്റ്റ് അളവിലാണ് ഹൈറ്റ് കട്ട് ചെയ്യണത്. പിന്നെ വിഡ്ത്തളവ് എടുക്കുന്നത് ഫ്രെയിമിൻ്റെ ഉള്ളിന്ന് കറക്റ്റ് അളവ് എടുത്തിട്ട് അതിൽ നിന്ന് 1.18 കൂട്ടിയിട്ടിട്ടാണ് വിഡ്ത്തളവ് കട്ട് ചെയ്യണത്. അപ്പോൾ ഹൈറ്റിൽ കറക്റ്റ് അളവ് എടുത്തിട്ട് അതിൽ നിന്ന് 1.8 ടോപ്പിൽ നമ്മൾ ലൂസ് ഇടുമ്പോൾ ആ 1.8 അടിഭാഗത്ത് ഇറങ്ങി നിൽക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡോറിൻ്റെ അളവ് എടുക്കുന്നത്. അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മൾ ഡോറ് കട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന അളവാണ്. അപ്പോൾ ഇങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്താൽ ഡോറിൻ്റെ സെറ്റിങ് കഴിയുമ്പോൾ നമുക്ക് അടിയിൽ ഒരു 1.18 സ്കേറ്റിംഗ് മാതിരി നിൽക്കും. ഫുൾ 1.25 സ്ക്വയർ ഇട്ട് ചെയ്യുമ്പോൾ ഉള്ള അളവാണ് നമ്മൾ പറയണത്. അപ്പോൾ അഡീഷണൽ സ്കേറ്റിംഗ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്കേറ്റിംഗ് എത്ര വരുന്നെന്നുണ്ടെങ്കിൽ അതും കൂടെ മൈനസ് ചെയ്തിട്ട് വേണം ഹൈറ്റ് അളവ് എടുക്കാൻ. ഇനി ഹാൻഡിൽ സെക്ഷൻ വെച്ചിട്ടാണ് ഡോറ് സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ എടുത്ത ഹൈറ്റിൽ നിന്ന് 1.18 കൂടെ ഹാൻഡിൽ സെക്ഷൻ്റെ കനം കമ്മിയാക്കി കൊടുക്കണം. ഇനി ഹാൻഡിൽ സെക്ഷൻ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വിഡ്ത്തളവിലാണ് നമ്മൾ ഹാൻഡിൽ സെക്ഷൻ കട്ട് ചെയ്യണത്. അപ്പോൾ ആ അളവിൽ കറക്റ്റ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഹാൻഡിൽ സെക്ഷൻ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു സൈഡിലേക്ക് 45 ഡിഗ്രി കട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്തെ ഡിഗ്രി ഹാൻഡിൽ സെക്ഷനിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടറിന് നമ്മളിപ്പോൾ 45 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഹാൻഡിൽ സെക്ഷൻ്റെ ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമ്മളത് 45 ഡിഗ്രി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒറ്റയടിക്ക് കട്ട് ചെയ്യണം എന്നില്ല, ഒന്നോ രണ്ടോ തവണ കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സൈഡത്തെ കട്ടിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതേമാതിരി കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് തിരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കട്ടറിനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ആ ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഹാൻഡിൽ സെക്ഷൻ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് സ്പീഡ് കമ്മിയാക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിന്നെ കട്ടിങ് അധികമായി പോയി കഴിഞ്ഞാൽ ആ സെക്ഷൻ വേസ്റ്റാവും. അപ്പോൾ ഒന്നോ രണ്ടോ തവണ കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി, എങ്കിലാണ് നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗം കൂടി നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിൻ്റെ വേറൊരു മോഡലും കൂടി എങ്ങനെ കട്ട് ചെയ്യുക, അതായത് എളുപ്പം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും കൂടി നോക്കിയേക്കാം. അപ്പോൾ ഒരു കിച്ചൻ്റെ ഫുള്ളായിട്ടുള്ള ഡോറ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ അളവിലും നമ്മൾ ഓരോ ഹാൻഡിൽ സെക്ഷൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അത് സ്ട്രൈറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ കട്ടറിനെ 45 ഡിഗ്രി ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു ഭാഗം ആദ്യം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്യുമ്പോൾ എല്ലാ സെക്ഷൻ്റെയും ആ ഒരു ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഒരു സൈഡ് ഇപ്പോൾ ഫുള്ളായിട്ട്
കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ടറിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സെക്ഷൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സൈഡ് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രണ്ട് തരത്തിലിപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യണത് കാണിച്ച്. അപ്പോൾ ഈ രണ്ടാമത്തെ തരത്തിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സ്പീഡായിട്ട് തന്നെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി എല്ലാ കട്ടിങ് മെഷീനിലും രണ്ട് സൈഡത്തെ ഡിഗ്രിയും കറക്റ്റ് ഡിഗ്രി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു രൂപം കൂടിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് നമ്മൾ ഒരു സൈഡിൽ ആ സൈഡിലാണ് ഇപ്പോൾ നമുക്ക് ഡിഗ്രി കറക്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സൈഡിനെ ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിൽ ഇതേപോലെ സെക്ഷൻ തിരിച്ചു വച്ചിട്ട് തന്നെ ഒരേ സൈഡിൽ നിന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്, വേറൊരു രീതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടർ പിന്നെ രണ്ട് സൈഡിലേക്കും തിരിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ കട്ടിങ് മെഷീനിൽ എല്ലാവർക്കും ചിലപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്യുമ്പോൾ ഒരേ ഡിഗ്രി തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല, ചില വ്യത്യാസമുള്ള കട്ടിങ് മെഷീനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിൽ ഏത് സൈഡാണോ നിങ്ങളുടെ കറക്റ്റ് എന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും തരത്തിൽ നമുക്ക് ഹാൻഡിൽ സെക്ഷൻ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്തെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിപ്പിക്കുക. നമ്മളിത് ഹാൻഡിൽ സെക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഡോറിൻ്റെ ഹൈറ്റ് അളവെടുക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമ്മൾ അളവെടുത്ത് കഴിഞ്ഞാൽ വരിക. അപ്പോൾ ടോപ്പിൽ 1/8 നമുക്ക് ലൂസ് ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ 1/8 1/4 ഫ്രെയിമിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അപ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് ഒരു ചെറിയൊരു സ്കേട്ടിംഗ് ആയിട്ട് അങ്ങനെ കിട്ടും ചെയ്യും. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡോറ് വരിക. അപ്പോൾ ഹാൻഡിൽ സെക്ഷൻ ഇട്ടിട്ട് നമ്മൾ ചെയ്ത 1-2 വർക്കും കൂടി ചെറിയ വർക്കാണ്. അപ്പോൾ അതും കൂടി നമുക്ക് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.